എൻ്റെ ഡ്രസ്സ് ചെയ്ത് തന്നത് ഇത് തന്നെയാണ്, സുമീത ആല പൊട്ടിയിട്ടാണ് പുള്ളിക്കാരി. അപ്പം എൻ്റെ എല്ലാ കോസ്റ്റ്യൂമും പുള്ളിക്കാരിയാണ്. സ്പെഷ്യാലിറ്റി മൂന്ന് കോസ്റ്റ്യൂം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിരിക്കണമല്ലോ. അപ്പോൾ ഓരോ കോസ്റ്റ്യൂമിലും ഓരോ കോൺസെപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലവർ പാറ്റേൺ ഇതിൽ നമ്മൾ നാലില് തലയുടെ ഒരു 104 തലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിരുന്നു കോസ്റ്റ്യൂംസ് പറഞ്ഞിരുന്നു, പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു ഐഡിയ ചെയ്യണം എന്നുള്ളത് എല്ലാം അറിഞ്ഞു കണ്ട് ചെയ്തോണം പറഞ്ഞല്ലേ. ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, കോസ്റ്റ്യൂം തന്നെ കാണിച്ചില്ല. അവസാന ഡേ ഞാൻ പോയപ്പോഴാണ് എനിക്ക് കാണിച്ചത്. പക്ഷെ എന്നാലും വളരെ സിമ്പിളായിട്ട് ഓരോന്നിനും ഓരോ വെറൈറ്റി ഉണ്ട്. ചിലപ്പോൾ വേറെ ആരും അങ്ങനെ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. 101 താലിയുടെ ഡിസൈൻസ് ചേർത്ത് ചെയ്ത വർക്കാണ് ഈ ബ്ലൗസ്. എക്സ്പെൻസ് നോക്കിയില്ല, നമുക്ക് ബെസ്റ്റ് ഏതാണോ അതാണ്. എന്താണോ വേണ്ടത് അതൊക്കെ ഉണ്ടാവും. എല്ലാരും ഈവനിങ് വരണം, നല്ല ഫുഡൊക്കെ ഉണ്ടാവും. ഇവിടെ തന്നെയാണ് വൈകിട്ട് ഒരു യഥാർത്ഥ ജീവിതത്തിലോട്ട് കടക്കുവാണ്. എന്തൊക്കെ ആ ഒരു വ്യത്യാസം എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? രാവിലെ ഗവൺമെന്റ് ജോലിയിൽ പോകുന്നില്ല, രാവിലെ പോകുന്ന അങ്ങനെ പലരും പറഞ്ഞായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഇടക്കുരുവികളെ പോലെ നിങ്ങൾ എവിടെ നോക്കിയാലും ഒരുമിച്ചേ കാണാൻ പറ്റത്തുള്ളൂ. ഒരാൾ കണ്ടില്ലെങ്കിൽ ചോദിക്കും മറ്റേ ഇല്ലേ എന്ന്. അത് മാത്രല്ല, നമുക്ക് അവർ വീട്ടില് ഷൂട്ട് വരുമ്പോ നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലേ ആ ഒരു ഷൂട്ട് ഡേയിലൊക്കെ. പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും ഇനിയിപ്പോ പേയ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒറ്റ അക്കൗണ്ടിലായിരിക്കും, ജോയിന്റ് അക്കൗണ്ടായിരിക്കും, അത് രണ്ട് അക്കൗണ്ടായിരിക്കും. അതിപ്പോഴും പ്ലാനിങ്ങിലാണ്, കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഒതുങ്ങണം. എന്നിട്ട് വേണം അതിനെ പറ്റി ചിന്തിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടല്ലോ മേക്കപ്പ്.